मल्टिप्लाई
finding out mass per unit length. So mass per unit length is equal to m by l. So we are just considering a small strip dx, which is at a distance of x from the axis. So what will be the mass of that small element? This small element in the mass will be the mass of this strip. It is mass per unit length area rho a dx by multiply. So it is rho a is the mass of this strip. Unit length in the mass rho a angle dx and the value of the unit length it is rho dx. Another angle is what is the moment of inertia? What is the moment of inertia of this strip? Moment of inertia of this strip in the area. നമുക്ക് വേണ്ടത് ഇസ് മാസ് ഇൻടു ഡിസ്റ്റൻസ് സ്ക്വയർ. വാട്ട് ഇസ് മാസ്? മാസ് എന്ന് പറയുന്നത് റോ ഡി എക്സ് ഇൻടു വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് എക്സ്. സോ റോ ഡി എക്സ് സോ മാസ് ഇൻടു ഡിസ്റ്റൻസ് ഇൻടു സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ. സോ റോ ഡി എക്സ് ഇൻടു എക്സ് സ്ക്വയർ. അപ്പോൾ ഒരിക്കലും പറയുന്നു നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത് ഡിഫറെന്റ് ഷേപ്പുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ആദ്യത്തെ നമ്മൾ യൂണിഫോം റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കാൻ പോകുന്നത്. അത് ഇനി അത് കഴിഞ്ഞ് നമുക്ക് സിലിണ്ടർ ഉണ്ട്, ഡിസ്ക് ഉണ്ട്, എന്ത് തന്നെ ആയാലും നമ്മൾ ചെയ്യുന്നത് ആ ഷേപ്പ് ഇല്ലെങ്കിൽ ആ ഓബ്ജക്റ്റിൽ ഒരു ഇൻഫിനിറ്റിസിമൽ പാർട്ട് എടുക്കുന്നു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഡി എക്സ് നീളത്തിൽ ഒരു സ്മോൾ സ്ട്രിപ്പ് എടുക്കുന്നു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് അതിന്റെ മാസ് അറിയില്ല. അതിന്റെ പകരം വി നോ ദി മാസ് ഓഫ് ദി ഹോൾ റോഡ് ക്യാപിറ്റൽ എം. അതിന്റെ ലെങ്ത് സ്മോൾ എല്ലാണ്. സ്മോൾ എൽ നീളത്തിൽ ക്യാപിറ്റൽ എം മാസ് ആണെങ്കിൽ യൂണിറ്റ് ലെങ്തിൽ എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എം ബൈ എൽ, ഇറ്റ് ഇസ് റോ. ഇനി ഡി എക്സ് സ്ട്രിപ്പിന്റെ മാസ് എത്രയെന്ന് ചോദിച്ചാൽ റോ ഇൻടു ഡി എക്സ്. സോ യു നോ ദി മാസ് ഓഫ് ദ സ്ട്രിപ്പ്, യു നോ ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ട്രിപ്പ് ഫ്രം ദ ആക്സിസ്. സോ ദ യു കൻ ഫൈൻഡ് ഔട്ട് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സ്ട്രിപ്പ്. ഓക്കെ, സോ വി ഫൗണ്ട് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സ്ട്രിപ്പ്, ഇറ്റ് ഇസ് റോ ഡി എക്സ് ഇൻടു എക്സ് സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ദ ഹോൾ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചെയ്യണ്ടേ. Substitute all these things,
Hope you understand. Thank you.